അന്നാണ് ഞങ്ങളുടെ ഗുരുവിൻ്റെ ഒറിജിനൽ കളർ മനസ്സിലായത്. മേഘങ്ങളൊക്കെ വന്നങ്ങനെ നിറഞ്ഞു നിൽക്കുക, മോശയും ഏലിയായും ഒക്കെ എന്തൊക്കെയോ കുറെ നേരം സംസാരിക്കണ്ടായിരുന്നു. എന്താന്ന് ഞങ്ങൾക്ക് അത്ര ക്ലിയർ ആയില്ലേ. ഗുരു കല്ലിടാൻ പോണ പുതിയ സാമ്രാജ്യത്തിൻ്റെ പ്ലാനിങ് ആണെന്നാ ഞങ്ങൾ വിചാരിച്ചത്. അത് കഴിഞ്ഞപ്പോൾ പത്രോസ് ഗുരുവിനോട് പറഞ്ഞു, എന്തായാലും ഇവിടത്തോളം വരെ വന്നു, ഈ സ്ഥലം എന്തായാലും നമുക്ക് പറ്റിയതാ. ഇവിടെ ഒരു 3 ബിൽഡിങ് പണി തന്നെ, ഒന്ന് നിനക്ക്, പിന്നെ ഒരെണ്ണം മോശയ്ക്ക്, ഒരെണ്ണം ഏലിയായി. അന്ന് ഞങ്ങൾ ചോദിച്ച കാര്യത്തിന് ഇന്ന മറുപടി ഇടണേ. ഈശ്വരനേ, നീ പണിയാൻ വിചാരിച്ച കൂടാരോ നീ തുടങ്ങണ സാമ്രാജ്യവും ഈ കുരിശിലാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലാവണേ. നീ പറയാറില്ലേ, മണലിലും പാറപ്പുറത്തും വീട് പണിയാൻ പോയ ആളുടെ കഥ. കൂടാരം പണിയുമ്പോൾ നിന്റെ കുരിശിൽ പണിതാ, അതേത് കാറ്റ് വന്നാലും തിരമാലകൾ വന്നാലും ഒരനക്കുമില്ലാണ്ട് അവിടെ നിങ്ങൾ നിൽക്കും. അത് കാണുമ്പോൾ ചിലപ്പോൾ വലിയ ഫിനിഷിംഗ് ഒന്നും ഉണ്ടായില്ലെങ്കിലും അതിൻ്റെ കാതൽ സ്ട്രോങ് ആണ്. നീ കുരിശിൽ കിടക്കണുണ്ട്. എന്റെ നാഥ നീ എന്നുള്ളിൽ നിറയ്ക്കണേ ദൈവ സ്നേഹം, സ്നേഹച്ചൂടിൻ വാത്സല്യത്താൽ നിറയ്ക്കണേ എന്റെ ഉള്ളിൽ.